Hi friends, week 8 video 19 like ellavarkum swagatham. Ningal idvarai ende live session join cheyidittillengil you are missing out. Live session join cheyan Telegram channel join cheyuga. Telegram channel ne link description la koduthittundu. Ella Sunday 11 to 11:40 aanu nammude Zoom session. Adinal live session join cheyuga. Friends, innu nammude topic present continuous tense inde negative and interrogative forms ne kurichana. So why wait, let's get started. Present continuous tense in the negative form de rule noka. Varu, subject plus is or are or am plus not plus fourth form of the verb plus object. Ipol fourth form of the verb nechal first form plus ing. Nyan kathu ezhudunnilla. I'm not writing a letter. Ivide subject endana I. Is, am or are endana helping verbs ana. Adinu shesham nammal not cherkunu. Pinne fourth form of the verb endana writing. Ivide object endana a letter. Ipol നമ്മൾ ആർട്ടിക്കിൾസ് ചേർക്കും. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എ. സോ ഐ എം നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. ഞാൻ കത്ത് എഴുതുന്നില്ല. ഹി ഈസ് നോട്ട് ഡ്രൈവിംഗ് എ കാർ. അവൻ കാർ ഓടിക്കുന്നില്ല. ഇവിടെ ഹി സബ്ജക്ട് ആണ്, ഈസ് ഹെൽപ്പിംഗ് വേർബ് ആണ്. പിന്നെ നമ്മൾ നെഗറ്റീവ് ഫോമിന്റെ നോട്ട് ചേർക്കുന്നു. ഡ്രൈവിന്റെ കൂടെ ഐ എൻ ജി, അങ്ങനെ ഡ്രൈവിംഗ് ഒബ്ജക്ട് എ കാർ. ഹി ഈസ് നോട്ട് ഡ്രൈവിംഗ് എ കാർ. അനിത ഗാനം ആലപിക്കുന്നില്ല. അനിത ഈസ് നോട്ട് സിംഗിങ് എ സോങ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഐ എം നോട്ട് ടോക്കിംഗ് ടു യു. ഞാൻ വരുന്നില്ല. ഐ എം നോട്ട് കമിംഗ്. ഞാൻ പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ്. ഞാൻ പഠിപ്പിക്കുന്നില്ല. ഐ എം നോട്ട് ടീച്ചിങ്. ഞാൻ ഓടുന്നില്ല. ഐ എം നോട്ട് റണ്ണിങ്. അവൻ ഓടുന്നില്ല. ഹി ഈസ് നോട്ട് റണ്ണിങ്. അവൻ ഉറങ്ങുന്നില്ല. ഹി ഈസ് നോട്ട് സ്ലീപ്പിംഗ്. അവൻ പോകുന്നില്ല. ഹി ഈസ് നോട്ട് ഗോയിങ്. അവൾ പോകുന്നില്ല. ഷീ ഈസ് നോട്ട് ഗോയിങ്. അവൾ കളിക്കുന്നില്ല. ഷീ ഈസ് നോട്ട് പ്ലേയിങ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഇന്റർഗേറ്റീവ് ഫോം നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് വരുന്നത്? ഐ ഡബ്ല്യു, ഇന്റർഗേറ്റീവ് വേർഡ്സ്. എന്താണ് ഇന്റർഗേറ്റീവ് വേർഡ്സ്? ഇന്റർഗേറ്റീവ് സെന്റൻസസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഇന്റർഗേറ്റീവ് വേർഡ്സ്. അപ്പോൾ ഇന്റർഗേറ്റീവ് വേർഡ്സ് നമ്മൾ തുടക്കത്തിലിട്ടാൽ എന്താണ് ഫോം ആവുന്നത്? ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്റർഗേറ്റീവ് ഫോം എന്ന് വെച്ചാൽ question form. So now we are dealing with the present continuous tense interrogative form or question form. Apol rule nokam, IW, that is interrogative verbs plus helping verbs, adayathu is, am or are plus subject plus fourth form of the verb plus object. ഇന്റർഗേറ്റീവ് വേർഡ്സ് എന്ന് വെച്ചാൽ വെൻ, വൈ, ഹൗ, വേർ, ഹു, അങ്ങനെ. അപ്പോൾ റൂൾ ഒന്നും കൂടി നോക്കാം. ഇന്റർഗേറ്റീവ് വേർഡ്സ് ആണ് ഏറ്റവും മുമ്പിൽ വരുന്നത്, പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ ദാറ്റ് ആർ ഹെൽപ്പിംഗ് വേർഡ്സ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഫോർത്ത് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്ട് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? വൈ ആർ യു ഗോയിങ് ടു സ്കൂൾ? ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, വൈ വന്നുകൊണ്ടല്ലേ അവിടെ ആർ നമ്മൾ ചേർത്തത്? എന്നാൽ ഉത്തരം അല്ല. ശരിയായിട്ട് എന്താണ്? നമ്മൾ സബ്ജക്ട് നോക്കിയിട്ടാണ് അവിടെ ആർ ചേർത്തത്. ഇവിടെ സബ്ജക്ട് യു ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ആർ ചേർത്തത്. അവൻ എവിടെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത്? വേർ ഇസ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്? ഇവിടെ വേർ ഒരു ഇന്റർഗേറ്റീവ് വേർഡ് ആണ്, ഈസ് ഹെൽപ്പിംഗ് വേർബ് ആണ്, ഈ സബ്ജക്ട് ആണ്, പിന്നെ ഫോർത്ത് ഫോം ഓഫ് ദ വേർബ് ആണ് പ്ലേയിങ്, ഒബ്ജക്ട് ക്രിക്കറ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. റൈറ്റ്. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. നീ ഉറങ്ങുകയാണോ? ഐ യു സ്ലീപ്പിംഗ്? ഇപ്പോൾ ഈ സെന്റൻസ് നോക്കാം. വൈ ആർ യു റീഡിംഗ്? ഇവിടെ നമ്മൾ ആർ എന്തുകൊണ്ടാണ് ചേർത്തത്? സബ്ജക്റ്റിനെ നോക്കിയിട്ട്. സബ്ജക്ട് യു ആയതുകൊണ്ടാണ് നമ്മൾ ആർ ചേർത്തത്. നിങ്ങൾ എങ്ങനെ വായിക്കുന്നു? ഹൗ ആർ യു റീഡിംഗ്? നിങ്ങൾ എവിടെയാണ് വായിക്കുന്നത്? വേർ ആർ യു റീഡിംഗ്? നിങ്ങൾ എവിടെയാണ് കളിക്കുന്നത്? വേർ ആർ യു പ്ലേയിങ്? നിങ്ങൾ എവിടെയാണ് ഉറങ്ങുന്നത്? വേർ ആർ യു സ്ലീപ്പിംഗ്? ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആർ വെച്ച് തുടങ്ങാം. ആർ യു സ്ലീപ്പിംഗ്? നിങ്ങൾ ഉറങ്ങുകയാണോ? നിങ്ങൾ വായിക്കുകയാണോ? ആർ യു റീഡിംഗ്? നിങ്ങൾ പഠിപ്പിക്കുകയാണോ? ആർ യു ടീച്ചിങ്? നിങ്ങൾ കുളിക്കുകയാണോ? ആർ യു ടേക്കിംഗ് എ ബാത്ത്? അവൻ ഉറങ്ങുകയാണോ? ഈസ് ഹി സ്ലീപ്പിംഗ്? അവൻ പോവുകയാണോ? ഈസ് ഹി ഗോയിങ്? ഇപ്പോൾ ഇവിടെ സബ്ജക്ട് ഹി ആയതുകൊണ്ട് നമ്മൾ ഈസ് ആണ് ആദ്യം ഉപയോഗിക്കുന്നത്. യു ആണെങ്കിൽ നമ്മൾ ആർ ആണ് ഉപയോഗിക്കുന്നത്. അവൻ വരുന്നുണ്ടോ? ഈസ് ഹി കമിംഗ്? നിങ്ങൾ പോകുന്നുണ്ടോ? ആർ യു ഗോയിങ്? ഇപ്പോൾ ഇന്റോ നെഗറ്റീവ് ഫോമിന്റെ റൂൾ നോക്കാം. ഇന്റോ നെഗറ്റീവ് ഫോം എന്ന് വെച്ചാൽ question form ആണ്, പക്ഷെ അത് negative ആണ്. Helping verbs ആണ് ഉപയോഗിക്കുന്നത്. So what is the rule? Interrogative word plus is or am or are plus not plus subject
plus fourth form of the verb plus object plus question mark. ഇവിടെ വേറെ ഒരു രീതിയിൽ നമ്മൾക്ക് not ചേർക്കാം. Interrogative verb plus is or am or are plus subject plus not plus fourth form of the verb plus object plus question mark. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ interrogative question the same form തന്നെയാണ്. ഇവിടെ നമ്മൾ subject-ന് മുമ്പിൽ അല്ലെങ്കിൽ subject-ന് ശേഷം not ചേർക്കും. ഇത് രണ്ടും accepted ആണ്. Subject-ന് മുമ്പിൽ not ചേർക്കാം അല്ലെങ്കിൽ subject-ന് ശേഷം നമ്മൾക്ക് not ചേർക്കാം. So let's see some examples. Why is he not playing cricket? എന്തുകൊണ്ടാണ് അവൻ cricket കളിക്കാത്തത്? Why is not he playing cricket? എന്തുകൊണ്ടാണ് അവൻ cricket കളിക്കാത്തത്? ഇവിടെ രണ്ടിടത്തും നമ്മൾ he-ക്ക് മുമ്പിലും he-ക്ക് ശേഷവും not ചേർക്കാൻ കഴിയും. അപ്പോൾ ഈ ഉദാഹരണത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾക്ക് subject-ന് മുമ്പിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിന് ശേഷം നോട്ട് ചേർക്കാം. And now friends, it's time for the practice exercise. ഞാൻ മലയാളത്തിൽ കുറച്ച് സെന്റൻസസ് തരുകയാണ്, അത് നിങ്ങൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. So wish you all the best and see you in the live session. Friends, നമ്മുടെ ഈ വീക്കിലെ ടോപ്പിക് ആണ് how to improve your spoken English. So friends, let's meet in the live session.